Hello guys, welcome back to our channel. Hello guys, welcome back to our channel. Guys, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോൾ വീഡിയോ ആണ് ഗൈസ്. അതായത് കുറേ നാളായി നമ്മൾ നൈക്കേരെയൊക്കെ ഒരു ഹോൾ വീഡിയോ ചെയ്തു. കുറേ അല്ലെങ്കിൽ പണ്ടങ്ങാണ്ട ഒരു കഴിഞ്ഞതിൻ്റെ അങ്ങേ കൊല്ലോ കഴിഞ്ഞ കൊല്ലോ ഉണ്ടായിരുന്നു നമ്മുടെ ഹോൾ വീഡിയോ. ലാസ്റ്റായിട്ട് നൈക്കേടെ ഹോൾ വീഡിയോ ചെയ്തത് ഞാൻ സാധാരണ എന്താണെന്ന് അറിയൂ, എന്തെങ്കിലും ഓഫർ വരുമ്പോൾ ഒരു എണ്ണോ രണ്ടെണ്ണോ ഒക്കെ ചിലപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം. ഇത് രണ്ടും ഞാൻ ഒരു ഹോളിൽ വാങ്ങിച്ചതാണ്, ഇതിനെക്കുറിച്ച് തന്നെ പറഞ്ഞിരുന്നു. ഷോർട്ട്സ് ആയിട്ട് ചെയ്താൽ പോരെ നമുക്ക്. അപ്പം ഇപ്രാവശ്യം ഞാൻ കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ട് അർജൻറ്റ് എന്നും പറഞ്ഞ് ഞാൻ മുട്ടി നിന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യം ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്ന പ്രോഡക്റ്റ്, ഇത് കാണുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് നിങ്ങൾ ആദ്യം എൻ്റെ അടുത്ത് ചോദിക്കുന്നത് നിനക്ക് പ്രാന്താ എന്ന് ചോദിക്കുന്ന സാധനം ഞാൻ ആദ്യം കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ബിക്കോസ് ഇറ്റ്സ് ടു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. മൂന്നെണ്ണം ഞാൻ വാങ്ങിച്ചു ഗൈസ്. ഷാർലറ്റ് ടിലിബറിയുടെ ലിപ്സ്റ്റിക്കാണ് മൂന്നെണ്ണം. അപ്പം നിങ്ങൾ ചോദിക്കും എന്തെങ്കിലും പെശകൊണ്ടാ നിനക്ക് പ്രാന്തുണ്ടാന്നൊക്കെ. സീരിയസ്ലി, ആദ്യമായിട്ട് ഞാൻ ഷാർലറ്റ് ടിലിബറിയുടെ സെറ്റിംഗ് സ്പ്രേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സെറ്റിംഗ് സ്പ്രേ വാങ്ങിച്ച സമയത്ത് എനിക്ക് ഫ്രീ ബി കിട്ടി. ഫ്രീ ബി മീൻസ് നമ്മൾ ചില പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ ഏതെങ്കിലും സാമ്പിൾ പ്രോഡക്റ്റുകൾ നമുക്ക് തരും. കുറച്ച് കുഞ്ഞു കുഞ്ഞ് ഗിഫ്റ്റ് കണക്ക് തരും. അത് കണക്ക് ഞാൻ വാങ്ങിച്ചതാണ് ഷാർലറ്റ് ടിലിബറിയുടെ വോക്ക് ഓൺ ഷെയ്മ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡ്. ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത് ആ ഷെയ്ഡാണ്. ഇതിൻ്റെ മിനി അത് തീർന്നു. അത് ചെത്തെന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ ടിന്നി എൻ്റെ അടുത്ത് വെച്ച് നിനക്ക് ഉളുപ്പുണ്ടെങ്കിൽ നീ എന്നെ കളയണമെന്ന് പറഞ്ഞു. കാരണം അമ്മാതിരി ഞാൻ വഴിച്ചേക്ക് ചൂണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചതിന് ശേഷം, ഞാൻ ട്രൈ ചെയ്തതിന് ശേഷം മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഓൾറെഡി എൻ്റെ ലിപ്സ് ഭയങ്കര ഡ്രൈ ലിപ്സാണ്. ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴത്തേക്കും ചില ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴത്തേക്കും എൻ്റെ ചുണ്ടി ഇങ്ങനെ വര വീണ് എന്നിവർ പൊട്ടി ഇരിക്കാറുണ്ട്. അപ്പം എന്നെ അങ്ങനെ പൊട്ടിക്കാതെ സ്കിന്ന് ചുണ്ടിൻ്റെ സ്കിന്നിന് ഭയങ്കര സോഫ്റ്റായിട്ട് സപ്പിളാക്കി വെച്ച മൂന്ന് ലിപ്സ്റ്റിക്കാണ്. സോ മൂന്ന് ഷാർലറ്റ് ടിലിബറിയുടെ ലിപ്സ്റ്റിക്ക്. ഞാൻ വാങ്ങിച്ച ഷെയ്ഡ് വാക്ക് ഓഫ് ഷെയ്ം, എം ഐ കിസ്, പില്ലോ ടോക്ക് മീഡിയം. ഈ പില്ലോ ടോക്ക് ആലിയ ഭട്ടിൻ്റെ കല്യാണത്തിന് ആലിയ ഭട്ട് ഇട്ടിട്ടുണ്ടാണ്. പില്ലോ ടോക്ക് ഒറിജിനലും ഉണ്ട്, മീഡിയം ഉണ്ട്. എനിക്ക് തോന്നുന്നു ആലിയ ഭട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് ഒറിജിനലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒറിജിനൽ എനിക്ക് ഇടാൻ പറ്റില്ല, കാരണം കൊട്ട വാഷൗട്ടാണ്. ചുണ്ടില്ല ചാമ്പൽ വരെ തേച്ചണൊക്കെ എനിക്കിരിക്കും. മീഡിയം ആകുമ്പോൾ പെർഫെക്റ്റ് നൂഡൻ ചൊപ്പൊന്ന സീന് സാധനം. ഇത് മൂന്ന് ലിപ്സ്റ്റിക്കും. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 3150 ആണ്. 3150 രൂപ. 3150 രൂപയ്ക്ക് എനിക്ക് വാങ്ങാൻ പ്രാന്തുണ്ടോയെന്ന് ചോദിച്ചാൽ ലെസ്. നിങ്ങൾ നിങ്ങൾ കണ്ട സൈക്കോ അല്ല, അതുക്കും മേലെ. മൂന്ന് ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചപ്പോഴത്തേക്ക് ഞാൻ ഒരു ലിപ് ലൈനർ, അതായത് ഞാൻ മുമ്പന്ന് ലിപ് ലൈനർ യൂസ് ചെയ്യില്ലായിരുന്നു. സോറി, ഇത് അടച്ചില്ലേ, അടച്ചോട്ട്. മുമ്പന്ന് ഞാൻ ലിപ് ലൈനേഴ്സ് യൂസ് ചെയ്യുന്നത്, കാരണം അയ്യോ ലിപ് ലൈനർ ഇല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇടാൻ ഭംഗിയാണ് വെച്ചത്. പക്ഷേ ലിപ് ലൈൻ ചെയ്തിട്ട് ലൈനത് ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴത്തേക്ക് ഭയങ്കര ചുണ്ടിങ്ങനെ എറിച്ച് ചുണ്ടിന് ഷേപ്പൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാണ്. ഓൾറെഡി എൻ്റെ ഈ ഇവിടെ മേൽച്ചുണ്ടിൽ ക്യൂബിക്സ് ബേർഡ് അവിടെ ഷേപ്പില്ല, ഷേപ്പ്ലെസ് ആയിട്ടുള്ളൊരു ക്യൂബിക്സ് ബേർഡാണ് എനിക്കുള്ളത്. അപ്പം എനിക്ക് ലിപ് ലൈൻ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നി. അങ്ങനെ ഞാനൊരു മൂന്ന് ലിപ് ലൈനർ വാങ്ങിച്ചു. അതിലാദ്യം ഞാൻ കാണിച്ചതാണ് ഷാർലറ്റ് ടിലിബറിയുടെ ലിപ് ലൈനറാണ് ഞാൻ ഇട്ടേക്കുന്നത് തന്നെ. വാക്കോ ഷെയ്മ് എന്നുള്ള ഫേവറേറ്റ് ഷെയ്ഡാണ്. അടിപൊളി ഷെയ്ഡ്, എനിക്ക് പറയാതിരിക്കാൻ വയ്യാട്ടാ. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 2200 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. അടിപൊളിയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഇത് എനിക്ക് യൂസ്ഫുള്ളാണ്. കാരണം അതുകൊണ്ടാണ് ഞാൻ വെച്ചാൽ എനിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങിച്ചാൽ മതി. ഒരാളെ ഞാൻ നിർബന്ധിക്കുള്ളൂ ഇത് വാങ്ങിച്ചിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ അടിച്ചിറക്കുമെന്ന് ഞാൻ ആരുടെ അടുത്തും പറയില്ല. സോ അതിന് ശേഷം മൂന്ന് ലിപ് ലൈനർ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പാക്കിൻ്റെ പെർഫെക്ഷനിസ്റ്റ് ലിപ് ലൈനറും ഇത് പാക്കിൻ്റെ കളർ ലോക്ക് ലോങ് ലാസ്റ്റിംഗ് ലിപ് ലൈനറാണ്. ഇത് ഹെലോ പിങ്ക് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. പക്ഷേ ഈ പിങ്ക് ഇച്ചിരി എനിക്ക് അത്ര അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ കുഴപ്പമില്ല, ചിലതുമായിട്ട് മിക്സ് ചെയ്തിടുമ്പോൾ സീനില്ല. പക്ഷേ ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇത് പെർഫെക്ഷനിസ്റ്റിൽ വന്ന് ബെയർലി ബ്രൗൺ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇതിട്ടിട്ട് ഞാൻ ഷാർലറ്റ് ടിലിബറിയുടെ പില്ലോ ടോക്ക് മീഡിയം ഇടും. അടിപൊളി എന്ന് വെച്ചാൽ സീന സാധനമാണ്. അടിപൊളി, ഭയങ്കര ന്യൂഡ് ലിപ്സ് ആയിട്ട് നമുക്ക് തോന്നും. സോ ഗൈസ്, ഇത് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ഇതിൻ്റെ റേറ്റ് ഭയങ്കര എക്സ്പെൻസീവ് അല്ല കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഞാൻ മറ്റേത് എനിക്ക് ആർത്തിമൂത്ത് ഭ്രാന്തായി ഞാൻ വാങ്ങിച്ചതാണ് ഗൈസ്, സത്യം. ഓക്കെ, ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 347 ആണ്. രണ്ടിന് സെയിം റേറ്റാണ്, 347. ഞാൻ കുറച്ച് വെട്ടിയായിരുന്നു. അതാണ് ഇതാണ്ട ഇങ്ങനെ ഒരു കണ്ട ഒരു എങ്കോണേ പറഞ്ഞാലേ എന്ന് പറഞ്ഞൊരു ലുക്ക്. അതിനുശേഷം നൈക്കയുടെ ലിപ് ലൈനറാണ് വാങ്ങിച്ചിട്ടുള്ളത്. നൈക്കയുടെ ലിപ് ഡോൺ ലൈ
വാട്ടർപ്രൂഫ് ലൈൻ ആൻഡ് ഫിൽ ലിപ് ലൈനർ. പണ്ടാർ എന്തിന് നൈക്കിയൊരു ലിപ് ലൈനറാണ്. ഷെയ്ഡ് വന്നിട്ട് ഡേറ്റ് നൈറ്റ് 60 എന്ന് പറഞ്ഞ ഷെയ്ഡ്, അടിപൊളി ബോൾഡ് ഷെയ്ഡാണ്. ഈയൊരു ഷെയ്ഡാണ്ട്. അതിനിടയ്ക്ക് ഇങ്ങനെ തിന്നാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഓഫ് കോഴ്സ് ഗൈസ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി, ലിപ് ലൈനേഴ്സ് ലിപ്സ്റ്റിക്ക് ഞാനിങ്ങനെ 4 നേരം തിന്നാണ് നടക്കുന്നത് ഗൈസ്. പിന്നെ ഒരു ഫ്രീബി ആൻസർ ചെയ്യാൻ വേണ്ടി മറന്നുപോയി. ഇത് നമ്മൾ ഇത്രയും ഷാർലറ്റിൽ ഇവരുടെ 3 ലിപ്സ്റ്റിക്ക് ഒരു ലിപ് ലൈനറും വാങ്ങിച്ചത് നമുക്ക് കിട്ടി. ഷാർലറ്റിൻ്റെ മാജിക് ക്രീമാണ്, ഇതൊരു മോയ്സ്ചറൈസറാണ് കണ്ട. ഫ്രീബിയാണ്, ഇതുവരെ യൂസ് ചെയ്തില്ല കണ്ട, ഫ്രീബി കിട്ടിയാണ്. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്തിട്ട് ഇത് കൊള്ളാമെങ്കിൽ നമുക്ക് വാങ്ങാം. യൂസ് ചെയ്യത്തേണ്ട, കാരണം ഭയങ്കര വിലയാണ്. എത്ര 30 ml 4000 രൂപയെ ആ എത്ര ഉണ്ടാണ്, 4 5 ആണ്. അപ്പം അതുകൊണ്ട് ഇത്രയും നമ്മൾ യൂസ് ചെയ്ത് കൊള്ളാമെങ്കിൽ നമുക്ക് വാങ്ങാൻ ഇതുണ്ടാവും. പക്ഷേ വാങ്ങിച്ചാൽ യൂസ് ചെയ്ത. അത് കഴിഞ്ഞിട്ട് ഞാനൊരിക്കൽ മാക്കിൽ കുറച്ച് സാധനം വാങ്ങാൻ പോയപ്പോഴത്തേക്കും അവിടെ മാക്കിൽ നിന്ന് എനിക്കൊരു ലിപ് ലൈനർ, ലിപ് പ്രൈമർ ഞാൻ ട്രൈ ചെയ്തായിരുന്നു. കാരണം ഭയങ്കര അടിപൊളിയായിരുന്നു അന്നാ ലിപ് പ്രൈമർ. അപ്പം ഞാൻ അന്ന് അതിൽ വിചാരിച്ചാണ് എനിക്കൊരു ലിപ് പ്രൈമർ ആണ്. പക്ഷേ മാക്കിൻ്റെ എനിക്ക് തോന്നുന്നു 4000 or 3000 ആണ്. അപ്പം അത് നമുക്ക് വേണ്ട, കാരണം എപ്പോഴും നമ്മളങ്ങനെ ലിപ് ലൈൻ ലിപ് പ്രൈമർ ഒന്നും ഇട്ടിട്ടല്ലല്ലോ ഇത്രയും നാൾ ഇട്ടിട്ടുള്ളൂ. അപ്പം അങ്ങനെ വാങ്ങണ്ട ചോദിച്ചു. അപ്പം നോക്കിയപ്പോഴത്തേക്ക് ഷുഗറിന് പുതിയ അവർ ലോഞ്ച് ചെയ്തതാണ് ഷുഗറിൻ്റെ സീൽ ദ ഷോ ലിപ് പ്രൈമർ. 565 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. അങ്ങനെ ഞാൻ വാങ്ങിച്ചിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇപ്പഴാണ് കൂടുതൽ തന്നെ പൊട്ടിക്കണത്, വരണമില്ല ഭണ്ടാരം. അത് നമുക്ക് എന്താണെന്നറിയൂ, ചില സമയത്ത് ലിപ്സ് ഒരുമാതിരി ഇരിക്കും. ഒരുമാതിരി മീൻസ് ഇങ്ങനെ വര വീണ് വിണ്ട് കയറിയിരിക്കും. എത്ര ലിപ് ബാം ഞാൻ നെയ്യൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് പോലും സംഭവം ചില സമയത്ത് വിണ്ട് കീറി പൊട്ടി വരണ്ട പാടങ്ങളൊക്കെ ഇരിക്കും. അപ്പോൾ ഇതൊക്കെ അടിപൊളിയാണ്. അന്ന് ഞാൻ യൂസ് ചെയ്തപ്പോൾ സെറ്റ് സാധനമായിരുന്നു. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് ഗായ്സ് ലിപ് ലൈനർ. അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് റിവ്യൂ ആണെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. എനിക്കിത് കണ്ടിട്ടൊക്കെ കൊള്ളാൻ തോന്നണം. പിന്നെ തുമ്പിൽ എന്തിനാണ് ഒരു പേനാണ് അകത്ത് സംഭവം. ഏയ് ഇവിടെ ഒന്നുമില്ല. പിന്നെ ഈ പേന എന്തിനാണ് പറയൂ, ലിപ്സ്റ്റിക്ക് വയ്ക്കാനായിരിക്കുമോ? ആ ഓക്കെ, ഇതാണ് ഗൈസ് സാധനം. എനിക്കറിഞ്ഞൂടെ എന്തിനാണെന്ന്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ഇടയ്ക്ക് പറ്റിയൊരു അബദ്ധത്തിന് സൊല്യൂഷനാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് എലഗേളിൻ്റെ HD Pro കൺസീലർ പീച്ച് ആണ് കേട്ടോ ഷെയ്ഡ് വന്നിട്ടുള്ളത്. നമ്മുടെ ഷോർട്സിൻ്റെ ഇവൻറ്റിന് പോയപ്പോഴത്തേക്ക് ഞാൻ യെല്ലോ ലൈറ്റിൽ, ആ റൂമിൽ യെല്ലോ ലൈറ്റ് ആയിരുന്നു. അപ്പോൾ യെല്ലോ ലൈറ്റിൽ ഞാൻ മേക്കപ്പിട്ട് ഫൗണ്ടേഷനൊക്കെ ഷെയ്ഡ് എത്ര ഇട്ടിട്ട് ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ടും ഇങ്ങനെ ഗ്ലോസി ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര കിടിലായിട്ട് നിൽക്കുക. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ സൂപ്പർ അല്ലേ, ഇനി ഇട്ട് കൊടുക്കാൻ ഞാൻ കളർ കറക്ടറൊക്കെ ഓറഞ്ച് കളർ കറക്ടറൊക്കെ വാരിയിട്ട് എല്ലാവട്ടും അവസാനം എൻ്റെ മുഖം എനിക്കറിഞ്ഞൂടാ. പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ അറിയണത് ഇത്രയും വികൃതമായി പോയെന്ന് മേക്കപ്പ്. അന്നത്തോടെ ഞാൻ പഠിച്ചു വാം ലൈറ്റിൽ മേക്കപ്പിന് ഞാൻ ചെയ്യൂല ഗൈസ്. പിന്നെ ഞാൻ റിംഗ് ലൈറ്റ് കൊണ്ടുപോകും. മുമ്പ് ഞാൻ റിംഗ് ലൈറ്റ് കൊണ്ടുപോകില്ല, ഇപ്പം ഞാൻ റിംഗ് ലൈറ്റും ബോമ്പം കൊണ്ടുപോകും എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക്. അപ്പം ഇത് അന്ന് ഓറഞ്ച് കറക്റ്റർ ഇട്ട്. അപ്പം ഞാൻ പിന്നെയാണ് മനസ്സിലായത് പഠിച്ച ഞാനാണ്. ചില സമയത്ത് നമ്മളല്ലേ പഠിച്ചിട്ട് കാര്യമില്ല, ബുദ്ധി വർക്കാവില്ല. ആക്ച്വലി ഓറഞ്ച് കളർ കറക്റ്ററിൻ്റെ ആവശ്യമില്ല, കുറച്ചതൊക്കെ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു പീച്ച് കളർ കറക്റ്ററിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ വാങ്ങിച്ചിടാണ്. എനിക്ക് കുറച്ച് ഡാർക്ക് സർക്കിൾസേ ഉള്ളൂ, അപ്പോഴും ഇല്ല. കാരണം മുമ്പ് എനിക്ക് നല്ല രീതിയിലുണ്ട്. ഇപ്പം ഞാൻ ഉറക്കമൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഇപ്പം എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഇല്ല. കാരണം മുമ്പൊക്കെ ഉറങ്ങായിരിക്കുന്നു. ഇപ്പോൾ മുമ്പൊക്കെ 5-6 മണിക്കൊക്കെയാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. സീരിയസ്ലി വെളുപ്പാങ്കലത്ത് 5-6 മണിക്കൊക്കെ ഇനി കിടന്ന് ആലോചിച്ച് ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പം 10-11 മണിയാകുമ്പം കണ്ണടയ്ക്കും, കുറുക്കൻ ഞങ്ങൾക്ക് അപ്പം ഞങ്ങൾ ഉണ്ടാക്കും. അപ്പം അതുകൊണ്ട് ഇപ്പം നല്ല ഉറക്കം കറക്റ്റാണ്. പിന്നെ എനിക്ക് നെറ്റിയുടെ ഇവിടെ ചെറിയ രീതിയിലൊരു ഡിസ്കളറേഷൻ ഉണ്ട്. അത് ഇവിടെ ഒരു കളർ, ബാക്കി ഇവിടെയൊക്കെ ഒരു വേറൊരു കളറാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇടാം. പീച്ച് തന്നെ ധാരാളമാണ്. അപ്പം ഒരുപാട് ഡാർക്ക് സർക്കിൾസും കളർ ഇതൊന്നും ആവശ്യമില്ലാത്തവർക്ക് പീച്ചാണ് ഏറ്റവും നല്ലത്. ന്യൂട്രൽ നമുക്ക് സേഫാണ്, സേഫ് സോണാണ് പീച്ച് എന്ന് പറഞ്ഞാൽ. കാരണം മഞ്ഞിച്ച് പോവില്ല നമ്മുടെ മുഖം. ചിലപ്പോൾ എന്താണെന്ന് അറിയും, ഇത്രയും ഇടുമ്പോഴത്തേക്ക് ഹെവി ആയി പോവും. ഓറഞ്ച് കറക്റ്റർ ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ കൂടുതലൊക്കെ ആയിപ്പോയാൽ ഭയങ്കര അതൊരു കുറേ കഴിയുമ്പോൾ വേറൊരു എഫക്റ്റിലോട്ട് നമ്മുടെ മുഖം മാറും. അപ്പം അതുകൊണ്ട് എപ്പോഴും സേഫ് സോണിൽ നിൽക്കുന്ന സാധനമാണ് പീച്ച് കളർ കറക്റ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 626 ആണ്. അടിപൊളിയാണ്, കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. ഞാൻ മുമ്പ് ഇതിൻ്റെ ഓറഞ്ച് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ സ്ഥിരം ഇതിൻ്റെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അടിപൊളി സാധനമാണ്, ഭയങ്കര സെറ്റ് സാധനമാണ്.
മസ്റ്റ് ആയിട്ടും എനിക്ക് ഇതൊന്നും ഇല്ലെങ്കിലും എനിക്ക് മസ്റ്റ് ആയിട്ട് വേണ്ട സാധനമാണ് ഇതാ ഗൈസ്, ഈ ഒരു കാർമീസയുടെ ഫേഷ്യൽ റൈസർ, തടി മീശയൊക്കെ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെറുതായിട്ട് ഫേഷ്യൽ ലെയേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കാർമീസയുടെയാണ്. അങ്ങനെ എനിക്ക് എനിക്ക് സേഫായിട്ട് നല്ലതായിട്ട് തോന്നിയിട്ടുള്ള കാർമീസയാണ്. പിന്നെ ഞാൻ സിറോണയുടെ യൂസ് ചെയ്യാം, പക്ഷേ സിറോണേനെക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള കാർമീസയുടെ പ്രോഡക്റ്റാണ് ഇത്. കാർമീസയുടെ അടിപൊളിയാണ്, ഭയങ്കര ഇഷ്ടമാണ്. മൂന്നെണ്ണമാണ് ഉള്ളത്. ആൻഡ് മൂന്നെണ്ണത്തിന് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 194 രൂപയാണ്. 194 രൂപ. സീരിയസ്ലി നല്ലതാണ് കേട്ടോ. മൂന്നെണ്ണമൊക്കെ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരെണ്ണം തന്നെ നമുക്കൊരു 3-4 തവണ യൂസ് ചെയ്യാം. കഴുകുക, യൂസ് ചെയ്തിട്ട് കഴുകുക, എന്നിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് തുടയ്ക്കുക, തുടച്ചിട്ട് അതേ കണക്ക് തിരിച്ചകത്ത് വയ്ക്കുക. അപ്പോഴത്തേക്ക് പിന്നെ അതിൽ സ്റ്റേ തുരുമ്പെടുക്കുക, അങ്ങനെ ഒന്നും വരത്തില്ല, സീനില്ല. സെറ്റ് സാധനം ഭയങ്കര ഫേവറേറ്റാണ്. മൂന്നെണ്ണമാണ് കേട്ടോ അതിനകത്തുള്ളത്. അതിനുശേഷം നെക്സ്റ്റ് വാങ്ങിച്ചിട്ടുള്ള കാർമേസിൻ്റെ ബോഡി മിനി റൈസറാണ്. ഇത് സത്യം പറഞ്ഞാൽ ഒരുപാട് ബോഡി റൈസേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ഇതേപോലെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വേറെ ഒരു സാധനമില്ല. ഇൻ കേസ് ജില്ലറ്റിൻ്റെ പോലും എനിക്കധികം കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഒന്ന് മുറിയാതെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. സെറ്റതാണ് എനിക്ക് ഇത്രയും. ഇപ്പം ഇൻ കേസ് ബിക്കിനി ലൈൻ നമുക്ക് റിമൂവ് ചെയ്യാൻ, നമ്മുടെ പിബിക് ഏരിയയിലെ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലും ഞാൻ കാർമേസിയുടെ ബിക്കിനി എന്താ ഇതാണ് യൂസ് ചെയ്യുന്നത്, ഷേവറാണ് യൂസ് ചെയ്യുന്നത്. സെറ്റ് സാധനമാണ്. പറയായിരിക്കും പറഞ്ഞാൽ എനിക്ക് ചില ബ്ലേഡൊക്കെ ഭയങ്കര അലർജിയാണ്, എനിക്ക് ഇച്ചിങ്ങും കുഞ്ഞു കുഞ്ഞു ടൈനി ബംസ് കണക്കൊക്കെ വരും. പക്ഷേ അത് ഒരു സീനും ഇല്ലാതെ കണക്കിന് ഈ മൂന്ന് പ്രോഡക്റ്റും കാർമേസിയുടെ ഒരു പ്രോഡക്റ്റും ഇന്നേ വരെ തന്നെ ഡിസപ്പോയിൻ്റ് ആക്കിയിട്ടില്ല. കൈസ സെറ്റ് സാധനമാണ്. ആൻഡ് നോക്കിയിട്ട് കാർമേസിയുടെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 307 രൂപയാണ് പറഞ്ഞു. പക്ഷേ ഇത് കുറേ നാൾ നിൽക്കും, കുറേ നാൾ നിൽക്കും. ഏകദേശം നമുക്ക് 2-3 മാസമൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, തറി കഴിച്ചപ്പോഴത്തേക്ക് ഇവർ ഇങ്ങനെയാണ് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് വച്ചിരുന്നു, ഫ്രീ സർപ്രൈസ് ഗിഫ്റ്റ്. അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്തെങ്കിലും ഒക്കെ ഫ്രീ ബി ആയിരിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു മുതുക്ക് ലിപ്സ്റ്റിക്കൊക്കെ കിട്ടണം എന്നൊക്കെ ഞാൻ വിചാരിച്ച കൈസ്. പക്ഷേ എനിക്ക് കിട്ടിയത്, എനിക്ക് കിട്ടിയതാ നൈക്കയുടെ ഈ ഒരു ബാഗാണ്, പൗച്ചാണ്. എനിക്ക് ഓൾറെഡി നൈക്കയുടെ ഈ ഒരു പൗച്ച് സെയിം ഉണ്ട്. പിന്നെ കുഴപ്പമില്ല, നല്ലതാണ്, കാരണം നമുക്ക് സാധനമൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ ഏറ്റവും നല്ലതാണ്. ഈ ലിപ്സ്റ്റിക്ക്, കമ്മൽ, മാല, ഐലൈനറൊക്കെ ഇട്ടുകൊണ്ട് അടിപൊളി സാധനമാണ്. ഇതായതാണ് കൈസ് നമ്മുടെ പൗച്ച്. സെറ്റ് സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൗച്ച്. ഇഷ്ടമാണ്, കാരണം ഭയങ്കര ലുലൂബിയാണ്, കാരണം എന്തായാലും ഭയങ്കര സോഫ്റ്റാണ് ഇവിടെ. സോ സെറ്റ് സാധനമാണ്. സോ ചെക്ക് ചെയ്ത് നോക്കുക, ഇത്രയേ ഉള്ളൂ നമ്മളെ ഹോൾ. ഇത്രയും ഞാൻ വാങ്ങിച്ചോളൂ, ഇതിനെ നല്ല പൈസ ആയി. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എവിടെ ഞാൻ പ്രോഡക്റ്റിൽ ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാമേ. സോ ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ഏതിൻ്റെയും റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ ഞാൻ ചെയ്യും ഷോർട്ട്സ്. സോ ഇന്നത്തെ വിളിച്ചാൽ ലൈക്ക് ചെയ്യുന്ന ഷെയർ ചെയ്യാൻ വർക്ക്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടിട്ട്